കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റിരിക്കുന്നു. എറണാകുളം സ്വദേശി നീതുവിനും 4 വയസ്സുള്ള മകൾക്കുമാണ് പരിക്കേറ്റത്. കക്കയം ഡാം കാണാൻ എത്തിയതായിരുന്നു ഇരുവരും. അഭിജിത്ത് മുഴക്കുന്നു, കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്താണ് സംഭവിച്ചത്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? അഭിജിത്ത്, ഇന്ന് വൈകിട്ട് 3 മണിയോടടുപ്പിച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് കക്കയം ഡാമിന് സമീപത്തെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് എത്തിയതായിരുന്നു ഈ അമ്മയും മകളും. ഇവർ എറണാകുളം എടപ്പള്ളി സ്വദേശികളാണ്. ഇവർ ഈ ചിൽഡ്രൻസ് പാർക്കിലേക്ക് എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരു കാട്ടുപോത്ത് പാഞ്ഞെടുക്കുകയായിരുന്നു. ആ ചിൽഡ്രൻസ് പാർക്കിൽ ആ സമയത്ത് മറ്റ് കുറച്ച് പേരുണ്ടായിരുന്നു. അവർക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചു. പക്ഷേ ഈ അമ്മയ്ക്കും മകൾക്കും പെട്ടെന്ന് ഈ അപ്രതീക്ഷിതമായ കാട്ടുപോത്തിൻ്റെ വരവിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഇതിനെ തുടർന്നാണ് കാട്ടുപോത്ത് ഇവരെ ആക്രമിച്ചത്. ഈ അമ്മയ്ക്കും മകൾക്കും അല്പം ഗുരുതരമായി തന്നെ പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇവർ ആദ്യം ഇവരെ കുരാച്ചുണ്ടുള്ള ഒരു ആശുപത്രിയിലേക്ക് പ്രാഥമിക ചികിത്സയ്ക്കായി മാറ്റിയിരുന്നു. തുടർന്ന് വാരിയലിനും തലയ്ക്കും പരിക്കേറ്റിട്ടുള്ളതിനാൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചിൽഡ്രൻസ് പാർക്കിലേക്ക് എത്തിയതായിരുന്നു ഇരുവരും. പെട്ടെന്നുള്ള കാട്ടുപോത്തിൻ്റെ ആക്രമണമായതിനാൽ തന്നെയാണ് അവർക്ക് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ വന്നത്. കാട്ടുപോത്തിൻ്റെ മുന്നിൽ ഇവർ രണ്ടുപേരും അകപ്പെടുകയായിരുന്നു. ഇവരുടെ കൂരാച്ചുണ്ടിലുള്ള ഇവരുടെ ബന്ധു വീട്ടിലേക്ക് എത്തിയതായിരുന്നു ഇരുവരും. അവിടെ നിന്നാണ് ഈ കക്കയം ഡാമിലേക്ക് ഇവർ ഈ ഒരു സന്ദർശനത്തിനായി പോകുന്നത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. റിജിത്ത്, ശരി. അഭിജിത്ത് മുഴക്കുന്നു, കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.